ഗവൺമെന്റ് എച്ച് എസ് പയ്യനല്ലൂർ. ഏകദേശം 100 നൂറ്റാണ്ടായി പ്രവർത്തനം ആരംഭിച്ച പയ്യനല്ലൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇന്ന് നാട്ടുകാർക്കും വിജ്ഞാനത്തിൻ്റെ ഉറവിടമായി വർത്തിക്കുന്നു. ഈ സരസ്വതി മന്ദിരത്തിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ നിരവധി പേർ ഇന്ന് സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ സേവനം ചെയ്തു വരുന്നു. നിരവധി കലാകാരന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും സൈനികരെയും അധ്യാപകരെയും മറ്റും സംഭാവന ചെയ്യുന്നതിൽ നമ്മുടെ സ്കൂൾ വഹിച്ച പങ്ക് പ്രശംസനീയമാണ്. വിദ്യാലയത്തിലെത്തുന്ന ഓരോ കുട്ടിയുടെയും സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് സ്കൂളിൽ നടക്കുന്നത്. കർമ്മനിരതരായ ഒരു കൂട്ടം അധ്യാപകരും അവരെ നയിക്കുന്ന പ്രധാന അധ്യാപികയും പ്രവർത്തന സജ്ജമായ SMCയും സ്കൂളിൻ്റെ സമഗ്ര വികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. നിയമാധിഷ്ഠിതമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുവാൻ SPC, ജൂനിയർ റെഡ് ക്രോസ്, ആധുനിക സാങ്കേതികവിദ്യയോടൊപ്പം മുന്നേറാൻ വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ്, സയൻസ് ലാബ്, കമ്പ്യൂട്ടർ ലാബ്, മാത്സ് ലാബ്, സോഷ്യൽ സയൻസ് ലാബ്, സ്കൂൾ ലൈബ്രറി, വിശാലമായ കളിസ്ഥലം, ശുദ്ധജല സംവിധാനം, ഓഡിറ്റോറിയം, മാലിന്യ നിർമാർജന പ്ലാന്റ്, കൂടാതെ സയൻസ് ക്ലബ്, മാത്സ് ക്ലബ്, സോഷ്യൽ സയൻസ് ക്ലബ്, സ്കൂൾ ബസ്, നിരവധി മറ്റ് സംവിധാനങ്ങൾ നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നു. കായിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി വിവിധ ഇനങ്ങളിൽ ശ്രീ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ശിക്ഷണത്തിൽ പരിശീലനം നൽകുന്നു. കൂടാതെ ഈ സ്ഥാപനത്തിൽ നിന്നും ആർജിക്കുന്ന അറിവുകൾ ഒരു കുട്ടിയെ സമഗ്ര പുരോഗതിയിലേക്ക് നയിക്കുന്നു. 2019 മെയ് 5 ഞായറാഴ്ച കൂടുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ സ്കൂളിൻ്റെ അഭിവൃദ്ധിയിൽ താൽപ്പര്യമുള്ള എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് അരുണിമ. ഞാൻ ഗവൺമെൻറ് എച്ച്.എസ്. പയ്യന്നല്ലൂർ സ്കൂളിലെ 8ാം ക്ലാസ്സിലെ SPC വിദ്യാർത്ഥിനിയാണ്. എനിക്ക് കണ്ണൂർ സ്പോർട്സ് അക്കാദമിയിലേക്ക് സെലക്ഷൻ കിട്ടാൻ എനിക്ക് പ്രചോദനം നൽകിയത് എൻ്റെ അധ്യാപകരും കൂട്ടുകാരും പിന്നെ രജനി മേഡവും കൃഷ്ണപ്രിയ ടീച്ചറും സലീം സാറുമാണ്. ഞാൻ ഇതിൽ വളരെയധികം അഭിമാനം കൊണ്ടു. ഞാൻ രഞ്ജിനി, ഞാൻ ഇപ്പോൾ +1 പഠിക്കുന്നു. ഞാൻ 10 വരെ പഠിച്ചത് പയ്യന്നൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. എൻ്റെ ഈ ഒരു സ്കൂളിലെ പഠന കാലയളവിൽ എനിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും മറ്റ് പഠന സംബന്ധമായ പരിപാടികളിലും പങ്കെടുക്കുവാനും അതിൽ മികച്ച വിജയം കരസ്ഥമാക്കുവാനും സാധിച്ചിട്ടുണ്ട്. അതിനെല്ലാം എന്നെ സഹായിച്ചത് ഈ സ്കൂളിലെ അധ്യാപകരും PTAയും എൻ്റെ സുഹൃത്തുക്കളും തന്നെയാണ്. അതോടൊപ്പം SLC പരീക്ഷയിൽ എനിക്ക് മികച്ച വിജയം നേടാനായതും ഈ സ്കൂളിലെ അധ്യാപകരുടെ പരിശ്രമം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബുദ്ധപാരമ്പര്യമാണ് പള്ളിക്കലിൻ്റെ ചരിത്രത്തിൻ്റെ അടിത്തറ എന്നാണ് എൻ്റെ ഒരു അറിവ്. അതുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ അറിവൊന്ന് പങ്കുവയ്ക്കാമോ? ശരിയാണ്, ബുദ്ധവിഗ്രഹങ്ങൾ പള്ളിക്കലാറ്റിൽ നിന്നും തൊട്ടടുത്തുള്ള കല്ലടയാറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഈ നാട് ബുദ്ധകേന്ദ്രമായിരുന്നു എന്നറിയാൻ നാടിൻ്റെ പേരിൻ്റെ ചരിത്രം തന്നെ ധാരാളം.